സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 കോസ്റ്റ്യൂം ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്തത്. ആക്സസറീസും മേക്കപ്പും ഇതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? ആക്സസറീസ് എല്ലാം ഞാൻ ഗൗണിന് ചെയ്യുന്നതെല്ലാം അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഫോർ മൺറോഡി ഗോൾസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ എടുക്കുമായിരുന്നു കോട്ടയത്തു നിന്ന്. അപ്പോൾ മേക്കപ്പ് രഞ്ജു ആൻഡ് ടീമാണ് ചെയ്യുന്നത്. മന്ത്രകൂടി എടുക്കല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി എടുക്കായിരുന്നു അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാ ഈ സെലക്ഷൻ ഒക്കെ, ഒരു അഭിപ്രായം പറയോ? അതെയോ എല്ലാരും കൂടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഇവളുടെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ എന്റെ അപ്പന്റെ ചേച്ചിമാര്, ഇവരുടെ ഫാമിലി ഫുള്ള്, ഞങ്ങൾ രണ്ടുപേരും മാള ജോലി ആയിരുന്നു. അവിടെ പോയി ബാക്കി സെക്ഷനിൽ കയറി. പിങ്ക് ആയിരുന്നു, പിങ്ക് തീം ചൂസ് ചെയ്തു. ഓക്കേ ഓക്കേ. തീമിനെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? ഇവള് ഒന്നും ഇവർക്ക് ഇഷ്ടം പിങ്കാണ്. പിങ്ക് തീം, സ്റ്റേജും നമ്മുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ കസിൻസ് കസിൻസ് എല്ലാം ഫാമിലി ഫുള്ള് പിങ്ക് ഡ്രസ് ഇടാം. ഓക്കേ. സ്റ്റേജും പിങ്ക് തീം ഇടാം. ഓക്കേ. പിന്നെ ബ്രൈഡ്സ് മെയ്ഡ്സ് ഡ്രസ്, ഫ്ലവർ ഗേൾസ്, എവരിതിങ് പിങ്ക് ചെയ്യാം. ഒരു ഇതുമാണ്. ഓക്കേ. 15 കോടി പിങ്കിൽ എടുക്കാം. അപ്പോൾ ബ്രൈഡ്സ് പോയി പിങ്കിന്റെ കുറച്ച് ഡിസൈൻസ് ആണ്. ഓക്കേ. അവരാ പക്ഷെ ഇവരുടെ മൂന്നെണ്ണം സെറ്റ് പിന്നെ എന്നോട് ചോദിച്ചു ഏതാണ്. ഫൈനൽ അഭിപ്രായം ഇവിടെ ആയിരുന്നു. അപ്പം ഒരു ദിവസത്തിലെല്ലാം നടന്നു? ഒരു ദിവസത്തില് പകുതി കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം ഉണ്ടായി കോട്ടയം. രണ്ടോ രണ്ടാം ദിവസം സെക്കൻഡ് ഷോപ്പിംഗ്. ഓക്കേ. എല്ലാം സാർ, ഇപ്പം ഗൗൺ US നിന്ന് എടുത്തു, മന്ത്രകൂടി പിങ്ക് കളർ, നിങ്ങൾ തീമും എല്ലാം പിങ്ക് ഡിസൈഡ് ചെയ്തേക്കും. സോ ജെനിന് എന്തെങ്കിലും പിങ്കിന്റെ ഒരു ടച്ച് എവിടെയെങ്കിലും ഉണ്ടോ? പിങ്കിന് ടച്ച് ഇപ്പൊ ഞങ്ങള് മന്ത്രകോടി മന്ത്രകോടി പേരിടുമ്പം ഞങ്ങള് ഇതിടുന്നുണ്ട്. ഞാൻ ഷർട്ടും മുണ്ടും. യൂഷ്വലി ചെറുക്കൻ ഒരേ ഒരു അറ്റയറിലാണ് നമ്മള് ഫുൾ പ്രൊസീജിയറിൽ കാണുന്നത്. സോ കല്യാണ സമയത്ത് എന്താണ് ഇടുന്നത്? കല്യാണ സമയത്ത് സ്യൂട്ട് ആണ്. ഓക്കേ. അതിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മന്ത്രകൂടി മാറുമ്പോ ജനനും ഒരു സിൽക്ക് ഷർട്ടും. ഓക്കെ. മുണ്ടൊക്കെ ഉടുത്ത് കംഫർട്ടബിൾ ആണോ? പ്രിയാങ്ക സാരി ഒക്കെ ഉടുക്കാറുണ്ടോ? അവിടുത്തെ ഒരു യൂഷ്വൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ US? അങ്ങനെ സാരി അങ്ങനെ ഒന്നും ഉടുക്കാറില്ല. പിന്നെ പള്ളിയിൽ പോകുമ്പോ മാത്രം സൽവാർ ഇടും. അങ്ങനെ അങ്ങനെ ഇപ്പൊ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും സാരി ഒക്കെ ഉടുത്ത്. ഓക്കെ. ആൻഡ് എന്താ ഈ ഒരു, ഇപ്പം യൂഷ്വലി ക്രിസ്ത്യൻ വെഡിങ് ആണല്ലോ, മന്ത്രകൂടി ഉടുക്കുമ്പോ ഒരു ഹിന്ദു സ്റ്റൈൽ വേണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം എങ്ങനെയാ വന്നേ? അത് മീൻസ് യുനോ വെറൈറ്റി ആകാൻ വേണ്ടി, എനിക്ക് വെറൈറ്റി ഇഷ്ടപ്പെടുന്നു ഭയങ്കര. അപ്പൊ അങ്ങനെ, അപ്പം എൻഗേജ്മെന്റിന് ഒരു അറബിക് മോഡലിലാണ് ഒരുങ്ങിയത്. അങ്ങനെ അപ്പൊ മൂന്ന് ഇത്, മുസ്ലിം, ക്രിസ്ത്യൻ ആൻഡ് യുനോ ഹിന്ദു സ്റ്റൈൽ. അങ്ങനെ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പറയോ, എന്തായിരുന്നു കോസ്റ്റ്യൂം? ലെഹങ്ക ആയിരുന്നു. എന്നിട്ട് ഹെയർ ഒക്കെ ഒരു യുനോ ചുട്ടിയൊക്കെ വെച്ച് അങ്ങനെ ഒരു അറബിക് സ്റ്റൈൽ ആയിരുന്നു. അപ്പം ജനിൻ എന്താ, ഷേക്ക് പോലെ വരില്ല? അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാൻ പാടില്ലായിരുന്നു ജനിൻ? അതെ. ജനൻ ആൻഡ് പ്രിയങ്ക ഇവർ രണ്ടുപേരും ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ സെക്ടിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ജനൻ ഒരു റോമൻ കാത്തലിക് ആണ്, പ്രിയങ്ക ഓൺ ദി അതർ ഹാൻഡ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആണ്. ഇപ്പൊ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിൽ ശരിക്കും മനസമ്മതം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഒഫീഷ്യലി ഇല്ല. പക്ഷെ ഇവര് ഒരു കാത്തലിക് രീതി അക്സെപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മനസമ്മതം എന്നുള്ളൊരു ചടങ്ങ് വെച്ചിട്ടുണ്ട്. ഈ ചടങ്ങ് നടത്തുന്നത് പെൺകുട്ടിയുടെ സൈഡാണ്. അതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റ് നടക്കുന്നത് കോട്ടയത്താണ്. ഇവര് എൻഗേജ്മെന്റിന് ഒരു കോസ്റ്റ്യൂംസ് പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് ആണ്. ഒരു അറബിക് ടച്ച് വരുത്താനാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തപ്പോൾ ഒരു ലെഹങ്ക, അതുപോലത്തെയുള്ള ആക്സസറീസും മേക്കപ്പും ഹെയറും എല്ലാം ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ജെനിൻ ഓൺ ദി അതർ ഹാൻഡ് ഒരു മോദി കോട്ടും കുറച്ചുകൂടെ ഒരു പഠാൻ സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സിംഗ് ആണ്. സോ അവിടെ എൻഗേജ്മെന്റിന് നടന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. Thank you.
കല്യാണം ഓർഗനൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഇവന്റ് മാനേജേഴ്സിനോ അങ്ങനെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവന്റ് മാനേജ്മെന്റ് ഞങ്ങളുടെ ഫാമിലി തന്നെ കുറച്ചുപേരുണ്ട്. പിന്നെ ഞങ്ങളുടെ തന്നെ ക്ലാസ്മേറ്റ് ഉണ്ട് ഗണേഷ് എന്ന് പറഞ്ഞാൽ, പുള്ളി കൊറിയോഗ്രാഫർ ആണ്. അപ്പം അവരോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യണം, അപ്പൊ അതിന്റെ അവൻ വേറെ സർപ്രൈസും ചെറിയൊരു ഫ്ലാഷ്മോബ് പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവന്റെ ടീം ചെറിയ അവന്റെ ക്രൂ ഉണ്ട്, ഡാൻസേഴ്സിന്റെ ടീം പോസിറ്റീവ്ലി എഫേർട്ട് എടുത്തിട്ട് രണ്ടു ദിവസം മുമ്പ് വരുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ പുള്ളി ഉള്ളി കൂടെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ നമുക്ക് പണി തരാനുള്ള അതുകൊണ്ട് അപ്പൊ അവനായിരിക്കും മോസ്റ്റ്ലി കോർഡിനേറ്റ് ചെയ്യുക. ഡി ജെയും കാര്യങ്ങളൊക്കെ അവന്റെ വകയായിരിക്കും. ഡി ജെ എന്ന കല്യാണത്തിന്റെ റിസപ്ഷൻ അതൊക്കെ അവന്റെ ക്രൂ, അവന്റെ ഗണേശൻ വിന്നിയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ എന്ന് പറയാം. ബാക്കി എന്റർടൈൻമെന്റ് പരിപാടിയുടെ ആൾക്കാർ അവരുടെ ക്രൂ. പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ഡാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻസും ഹോബീസും എന്താ ജനന്റെ? ഹോബീസ് ആയിട്ട് ട്രാവലിംഗ് ഇഷ്ടമാണ്, ഡ്രൈവിംഗ് ഇഷ്ടമാണ്. പ്രിയങ്ക ഡാൻസ്, നിങ്ങൾ തമ്മിൽ ഡാൻസോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേ? അതാ പറഞ്ഞ അവന് ഒരു കാര്യം ഞങ്ങളുടെ ആള് പറഞ്ഞു കേട്ടെ, വിളിച്ചാലെന്നല്ലേ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഒരു ഹെൽപ്പ് വേണം. നമ്മൾ ഹെൽപ്പ് എല്ലാം റെഡി, ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ആവണം. ഫസ്റ്റ് നീ ചെറുതായിട്ട് ഡാൻസ് ചെയ്യേണ്ടി വരുന്നു, അപ്പൊ നോക്കിയാ ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്നല്ല വരട്ടെ, അപ്പം എല്ലാ ആസ്പെക്ട്സും ഓൾമോസ്റ്റ് നിങ്ങൾ പ്ലാൻഡ് ആണ്, ഇനി കല്യാണം മാത്രം നടന്നാൽ മതി. ടെൻഷൻ ഉണ്ടോ ജെനിൻ? എൻഗേജ്മെന്റ് വരെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഫാസ്റ്റ് അതൊരു ഇതായതോടെ പകുതി പോയി. എനിക്ക് കുഴപ്പമില്ല, പ്രിയങ്കയ്ക്ക് ടെൻഷൻ ഉണ്ടോ? സ്റ്റാർട്ടിംഗ് കിട്ടിയല്ലോ. ഉണ്ടോ ഇത്രയും വർഷം നിങ്ങൾക്ക് പരസ്പരം അറിഞ്ഞിട്ടുള്ളവരാ, എന്നിട്ട് എന്തിനായി ഒരു ടെൻഷന്റെ കാര്യം? അത് ഞങ്ങൾ തമ്മിൽ ടെൻഷൻ അല്ല, കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്നുള്ള ടെൻഷൻ. കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഇതിന്റെ, അപ്പം അതെങ്ങനെ നടക്കാം, അത് പ്ലാൻ ചെയ്യണം, നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എങ്ങനെ ആരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുള്ളത്? ഇവിടുത്തെ ബാക്കി എന്റെ ഫ്രണ്ട്സ് ആണ് ഫുള്ള്, വിഷ്ണു എന്ന് പറഞ്ഞത് അതൊക്കെ ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് പോലെയാണ്. കംപ്ലീറ്റ് എന്ത് ഹെൽപ്പും അവരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ഈ പ്ലേസ് ആയിട്ട് ഇപ്പം ഒരു കുറെ ഗ്യാപ്പ് വന്നു 8 ഇയേഴ്സ്, അപ്പം അവരാണ് ഓൾമോസ്റ്റ് എല്ലാം ശരിയാക്കി. പ്രിയങ്കയുടെ? എന്റെ സിസ്റ്റേഴ്സ് ആണ്, പിന്നെ എന്റെ അമ്മയുടെ ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പൊ ജോയ് ചേച്ചി, ചേച്ചിയാണ് ഈ ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഡ്രസ്സും ഡ്രസ് അതിനുള്ള മെറ്റീരിയൽസ് പിന്നെ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യാനെല്ലാം ചേച്ചിയായിരുന്നു. നമ്മളിങ്ങനെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും പിങ്ക് കറക്റ്റ് കളറ്, അങ്ങനെ പുള്ളിക്കാരി എല്ലാം ചെയ്ത് സെറ്റ് ആക്കി തന്നു. ഓക്കെ, സോ ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് സെറ്റ് ആയാൽ മതി എന്നുള്ളൊരു ടെൻഷനേ ബാക്കിയുള്ളൂ അല്ലേ? ഓക്കെ, ഞാൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യണതിന് മുമ്പ് ഇത്രയും വർഷമായിട്ട് അറിയാം, ഒരു പക്ഷേ ഇതൊക്കെ കല്യാണത്തിൽ അവസാനിക്കുമെന്ന് അന്ന് അറിയത്തില്ല, ബട്ട് എനിവേ ഇപ്പം കല്യാണം എൻഗേജ്മെന്റും കഴിഞ്ഞു, കല്യാണം നടക്കാൻ പോവാം. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആസ് എ ബാച്ചുലർ ആണ് അല്ലേ? ബാച്ചുലർ പാർട്ടി വല്ലതും ഉണ്ടോ? സോ പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് ആവാം, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചാവാം എന്തെങ്കിലും, ബിക്കോസ് നിങ്ങൾ ഇതൊക്കെ പിന്നീട് കാണുമ്പം ഓർക്കാനുള്ളതാണ്. പ്രിയങ്കയ്ക്ക് ഇനി വാശി കൂടാനുള്ള ഒരു കാര്യമാണ്, അപ്പൊ ഓർത്ത് കറക്റ്റ് ആയിട്ട് പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു മെസ്സേജ്. ഇതുവരെ പോയ പോലെ തന്നെ ഇപ്പൊ വാശി ഉണ്ട്, അതിപ്പം പെട്ടെന്ന് നിർത്താനാവില്ല. ഇപ്പൊ വാശി വരുമ്പോ നമ്മൾ ഇത്രയും കാലം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ പറയുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. വേറെ ഇതെല്ലാം ക്യാമറയിലാ പറയുന്നതെന്ന് ഓർക്കണം. മെയിൻ ലൈഫ് ഞങ്ങൾ പറഞ്ഞു അടിയുണ്ട്, അടിയില്ലാതൊന്നും ഇല്ല, അടിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആ ടൈമിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്, ഇപ്പം രണ്ടു ദിവസം ഉണ്ടായി, രണ്ടു ദിവസം അത്രയും പോകത്തില്ല, കൂടുതൽ ഡിലേ ആക്കാതി അത്രേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാ അത്രേ ഉള്ളൂ. പക്ഷെ പ്രിയങ്ക ആസ് എ പേഴ്സൺ വേറെ എന്താ പറയാനുള്ളത്? 8 ഇയേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു പ്രിയങ്കനെ അറിഞ്ഞ്? എല്ലാം ഉണ്ടായിരുന്നു, അടിയുണ്ടായി, വഴക്കുണ്ടായ സ്നേഹം ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റുണ്ട്, ഫാമിലി കംപ്ലീറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് അവളായിട്ട് അഡ്ജസ്റ്റ് ആണ്, ഫാമിലി അഡ്ജസ്റ്റ് ആണ് ഓൾറെഡി. അപ്പൊ എല്ലാരെയും അവളും ടേക്ക് കെയർ ചെയ്യണം, ഫാമിലി. ഇനി വാട്ട് ആർ യു ലുക്കിംഗ് ഫോർവേർഡ് ടു? ലുക്കിംഗ് ഫോർവേർഡ് നല്ലൊരു മാരിഡ് ലൈഫ്, എല്ലാം നിറഞ്ഞൊരു മാരിഡ് ലൈഫ് അത്രേ ഉള്ളൂ. പ്രിയങ്ക എന്ത് മെസ്സേജ് ആണ് ജനന് കൊടുക്കാനുള്ളത്? സ്നേഹം അതേപോലെ നിൽക്കണം, കെയറിങ് എവറിത്തിങ്,
അതേപോലെ വേണം. അത്രേ ഉള്ളൂ അല്ലേ. എനിവേ എനിക്ക് തോന്നുന്നു 8 years എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ എടുത്തു പറയുന്നത് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ടൈം. തീർച്ചയായിട്ടും ഒരു കമെൻഡബിൾ ഒരു ജേണി ആയിരുന്നു നിങ്ങളുടേത്. സോ ഇതേപോലത്തെ ഈ സന്തോഷവും സ്നേഹവും ഫൈറ്റ്സും ഓഫ് കോഴ്സ് ഉണ്ടാവണം, ബിക്കോസ് എന്നാലേ സ്നേഹം കൂടത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ പ്ലാൻ ചെയ്തതെല്ലാം അതേപോലെ ഭംഗിയായിട്ട് അതിനേക്കാളും നല്ലോണം നടക്കട്ടെ എന്നുള്ളത്. സോ ഇൻ അഡ്വാൻസ് വിഷിംഗ് ബൂത്ത് ഓഫ് യു എ വെരി വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ജനൻ ആൻഡ് പ്രിയാങ്ക ഇവരുടെ ബിഗ് ഡേ ഡേ ആണ്. ഇവരുടെ കോസ്റ്റ്യൂം വളരെ രസമായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻഗേജ്മെൻറ്റിന് ഇവരൊരു അറബിക് ടച്ചുള്ള കോസ്റ്റ്യൂംസ് ആണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫോർ ദ വെഡിങ് ഇവർ രണ്ടുപേരും ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്. പ്രിയങ്ക ഇസ് ഗോയിങ് ടു ബി ഡ്രസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ബീഡഡ് വൈറ്റ് ഗൗൺ, അതുപോലെ തന്നെ ജെനിൻ ഒരു ഫോർമൽ സ്യൂട്ടിലും. മന്ത്രകോടി ഇവർ സെലക്ട് ചെയ്തേക്കുന്ന ഒരു പിങ്ക് കളറാണ്. ആൻഡ് ഈ പിങ്കിന് ഇവരുടെ കല്യാണത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇവരുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും എല്ലാവരും ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഡ്രസ് ചെയ്യാൻ പോകുന്നത്. പിങ്ക് സിൽക്ക് ഷർട്ടും അതുപോലെ തന്നെ പിങ്ക് സാരീസും, ആൻഡ് ഫോർ ദോസ് ഹു ആർ വെയറിംഗ് സൂട്ട് അതുപോലെ ഒരു പിങ്ക് ടൈയും പിങ്ക് ചെറിയ കേർച്ചീഫും. സോ എല്ലാത്തിലും അത് ഫ്ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റേജ് ഡെക്കറേഷൻ ആയിക്കോട്ടെ അവിടുത്തെ മൊത്തത്തിലെ ആംബിയൻസിന് ഒരു പിങ്ക് കളർ ടച്ച് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ലൈഫിൽ സ്വീകരിക്കേണ്ട 7 sacraments അല്ലെങ്കിൽ 7 കൂദാശകളുണ്ട്. അത് ജനനം തുടങ്ങി മരണം വരെ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം പല സാക്രമെൻസും അവർ അക്സെപ്റ്റ് ചെയ്യും. സ്റ്റാർട്ടിംഗ് വിത്ത് ബാപ്റ്റിസം ആൻഡ് എൻഡിങ് വിത്ത് നമ്മുടെ ഡെത്തിൻ്റെ സമയത്തുള്ള റിച്വൽസ്. ഈ എല്ലാ സാക്രമെൻസും നോക്കിയാലും എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സാക്രമെൻസ് ആണ്. പക്ഷെ ഒറ്റ ഒരു സാക്രമെൻറ്റ്, ദ സാക്രമെൻറ്റ് ഓഫ് മാരേജ് മാത്രമേ രണ്ടുപേരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് എ മാരിഡ് ലൈഫ്. ഏതായാലും ജെനിൻ ആൻഡ് പ്രിയങ്ക ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ബ്യൂട്ടിഫുൾ സാക്രമെൻറ്റ് ഓഫ് മാരേജ് അക്സെപ്റ്റ് ചെയ്തേക്കുവാണ്. ഏത് റിലിജിയൻ്റെയും ഒരു അടിസ്ഥാനമുണ്ട്. അതായത് കല്യാണം ശരിക്കും ഒരു ചെറുക്കനും പെണ്ണും തമ്മിലാണെങ്കിലും അതിൽ മൂന്നാമത്തെ ഒരു ഹാൻഡ് ഉണ്ട്, അത് ദൈവത്തിൻ്റെ ഒരു കൈയാണ്. സോ നമ്മൾ പറയില്ലേ ഒരു പാത്രം അടുപ്പിൽ വെക്കണമെങ്കിൽ 2 കല്ലിൽ നിൽക്കില്ല, എപ്പോഴും 3 കല്ലുണ്ടെങ്കിൽ മാത്രമേ അതൊരു സ്റ്റേഡി ഒരു ഫൗണ്ടേഷൻ അതിനുള്ളൂ. അതുപോലെ തന്നെയാണ് വിവാഹവും. ചെറുക്കനും പെണ്ണും ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇത് 3 എപ്പോഴും ആവശ്യമുണ്ട്. സോ കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയമായി. മറ്റൊരു ബ്യൂട്ടിഫുൾ കല്യാണവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ്.